ജഡ്ജി സാറും ഭാര്യയും വരുന്നുണ്ട്. രാജൻ എന്താ സാർ ഇങ്ങോട്ട്? പിന്നെ നിങ്ങളെ കാണാൻ വേണ്ടി വരെ അങ്ങനെ പ്രത്യേകിച്ച് കാരണമല്ലേ? അല്ല, ഞാൻ യഥാർത്ഥത്തിൽ ഇവിടെ വരെ ഇറങ്ങിയതല്ല, നമ്മുടെ എക്സ് എം എൽ എ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വീട് വരെ ഒരു മീറ്റിംഗിന് വേണ്ടി പോയതാ. അപ്പൊ പോകുന്ന വഴിക്ക് നിങ്ങളെ കാണാം. അപ്പൊ എനിക്ക് വേണ്ടി തച്ചു വെച്ചിരിക്കുന്ന പാന്റ് ഷർട്ട് എടുത്തോണ്ട് പോവുകയും ചെയ്യാം. ഒന്ന് ഫോൺ ചെയ്താൽ പോരായിരുന്നു, ഞാനൊരാളുടെ കൊടുത്തങ്ങ് വിടത്തില്ലായിരുന്നു. അപ്പൊ എടുത്താ ഞങ്ങൾ അങ്ങ് സാറിന്റെ ഷർട്ടിങ് എടുത്തേ. ഞാൻ തയ്ച്ചാ ശരിയാവത്തില്ല, ചേട്ടൻ തയ്ച്ചാലേ ശരിയാവുള്ളു. ചേട്ടനാ തയ്ച്ചത്? ഞാനങ്ങനെ പറഞ്ഞു. നിന്റെ കണ്ണു പൊട്ടി പോകും. ഓരോ കുഴപ്പം വരുമ്പോ അതെല്ലാം എന്റെ തലയിൽ കൊണ്ടുവെക്കാണ്. അല്ലേ, നിങ്ങൾ നോക്കിയാ മതി. എന്തെങ്കിലും അബദ്ധം കാണിച്ച് കാണിച്ചിട്ടില്ല. മാഡം ഇത് കേക്കണം, രാവിലെ തൊട്ട് വൈകിട്ട് വരെ എനിക്കിവിടെ പിടിപ്പത് പണിയാ. ബ്ലൗസ് മാത്രം തയ്ച്ചോണ്ടിരുന്ന ഞാനാ. ചേട്ടനെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഷർട്ടും കൂടെ തയ്ക്കാൻ തുടങ്ങിയത്. സാറേ, ഒരു സ്ഥാപനം തുടങ്ങുമ്പോ രണ്ടുപേരോട് പരസ്പരം ഒന്ന് സഹായിച്ചു വേണ്ടത്. അത് കാരണം എനിക്കിപ്പോ നിന്ന് തിരിയാൻ സമയമില്ല. ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ പോയിട്ട് പിള്ളേരുടെ കാര്യവും വീട്ടിലെ കാര്യവും നോക്കുന്നത്. എന്നിട്ട് പറയുക എനിക്ക് ഉത്തരവാദിത്തമില്ലെന്ന്. ഇവിടെ കിടന്ന് ഞാൻ കഷ്ടപ്പെടുവാ മാഡം. ഭയങ്കര കഷ്ടപ്പാടാണ്. കഷ്ടപ്പാടാ ഇവിടെ കഷ്ടപ്പാട്. നിനക്ക് സുഖമല്ലോ ഇവിടെ? പരമാനന്ദ സുഖമായില്ല. നിങ്ങൾ കിടന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കാതെ വൈഫിന് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞാൽ എങ്ങനെ? അവർക്കും ഒരു സ്വാതന്ത്ര്യമൊക്കെ വേണ്ടേ? അല്ല സാറേ, എങ്ങനെ കുറ്റം പറയായിരിക്കും സാറേ? സാറിനെ പോലെ നിങ്ങളുടെ ജീവിതം അല്ലല്ലോ ഞങ്ങളുടെ. ഞങ്ങൾ സാധാരണക്കാരല്ല. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതായത് ഞാനിപ്പോ എന്തെങ്കിലും ഒരു കുറവ് എന്റെ ഭാര്യയ്ക്ക് വരുത്തിയിട്ടുണ്ടോ? നമ്മൾ വളരെ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. എന്തെങ്കിലും വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ 30 വർഷം കഴിഞ്ഞു, ഇതുവരെ എന്തെങ്കിലും ഒരു കുറവ് ഇവക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോ അവള് പറയട്ടെ. എന്താ അങ്ങനെ പറഞ്ഞത്? വീട്ടിൽ വെറുതെ ഇരുന്ന് എന്നെ യോഗ ക്ലാസ്സിൽ കൊണ്ടു ചേർത്തത് ചേട്ടൻ. ബ്യൂട്ടി പാർലറിൽ നിർബന്ധിച്ച് പറഞ്ഞു വിടുന്നത് ചേട്ടൻ. ക്ലബിൽ പറഞ്ഞു വിടുന്നത് ചേട്ടൻ. ഇങ്ങനെ ഒരാളെ കിട്ടണമെങ്കിൽ തപസ്. നിയമപുസ്തകവും കൊട്ടുപിടിയും മട്ടും പുടിക്ക തിരിഞ്ഞ എന്റെ കയ്യാലെ വീണമീട്ട വൈത്തതും പെറ്റി കേസും ക്രിമിനൽ കേസും മട്ടും ഉരുടെ തിരിഞ്ഞ് എന്റെ നാവാലെ 7 സ്വരങ്ങളെ കുടിയിരിക്ക വെച്ചതും ഏ റുക്കുദാൻ എന്റെ രുക്മിണി ഇവളാണ് എന്റെ എല്ലാം. എന്റെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും കൊണ്ടുവന്നത് ഇവളാണ്, എന്റെ കുരു. കുരു രുക്കു തിരിഞ്ഞു പോയി. കണ്ടാ അവരുടെ റൊമാൻസ്? കണ്ടാ അങ്ങനെയാ ഭർത്താക്കന്മാര്. ഇവിടെ എനിക്കും ഉണ്ട് ഒരുത്തെ, ഒരു ഗുണമില്ലാത്തത്. എനിക്കെന്താ പറഞ്ഞത്? അത് ശരി, അപ്പൊ അത്രത്തോളം ഒത്തി കാര്യങ്ങൾ അല്ലേ? സാറിത് കണ്ടോ സാറേ, കൊച്ചിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയല്ലേ, എനിക്ക് അറിയാന്നുള്ള കുട്ടിയല്ലേ. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ചെയ്തു പോകണം പെട്ടുകളത്. ശ്വാസം മുട്ടുന്നു രാജാ. എടേ, നീ ഇങ്ങനെ ഇടന്ന് ബഹളം ഉണ്ടാക്കരുത്. സ്ത്രീകളെ അപമാനിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ 498 അത് നീ ഉള്ളയാവും. 5 വർഷം വരെ അകത്ത് കിടക്കും. സംസാരിക്കാതെ ശ്വാസം മുട്ടലുണ്ടാവും. എന്തിനാ ഈ ബഹളത്തിന്? എനിക്ക് വർത്താനം പറയാം. ഞാൻ ഗുളിക കഴിച്ചിട്ട് പെട്ടെന്ന് വരാം. കാറിൽ ഇരിപ്പുണ്ട്, വേഗം പോയി കഴിച്ചിട്ട് വാ. ഞാൻ സംസാരിച്ചോളാം ഇവരോട്. ഞാൻ ഇന്ന് സംസാരിക്കുന്ന കേക്ക് സമാധാനമായിട്ട്. ഇതിനൊരു തീർപ്പുണ്ടായിട്ട് ഇനി ഉപദേശം മതി. അതെന്താ എന്റെ നേരെ കയ്യോങ്ങി?
ഒരു തെറ്റ് ചെയ്താൽ അത് ഭർത്താവാണെങ്കിലും തല്ലേണ്ടി വന്നാ തല്ലണം. നിങ്ങൾ സ്ത്രീകളെല്ലാം ഒന്നാണ്, ഒറ്റക്കെട്ടാണ്. അല്ല, അങ്ങനെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന്, ഇപ്പൊ എന്റെ ഭർത്താവ് എന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഉദാഹരണം, ഞാനിപ്പോ ഈ ക്ലബിലോ പാർലറിലോ അവിടെ ഇവിടെ ഒക്കെ പോയി നല്ല തിരക്കിലുള്ള ഒരാളല്ലേ. അപ്പൊ ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് എന്റെ ഭർത്താവ് എന്റെ വീട്ടിലെ വേലക്കാരിയായിട്ട് ശൃംഗരിക്കുകയോ പ്രേമിക്കുകയോ എന്തെങ്കിലും ഒക്കെ ചെയ്താൽ ഞാൻ ക്ഷമിക്കണം? അത് ക്ഷമിക്കണ്ട, തെറ്റല്ലേ? അത് തെറ്റാ. അപ്പൊ അങ്ങനെ എന്നെ വഞ്ചിക്കുന്ന ഒരാളിനെ ഞാൻ തല്ലേണ്ടി വന്നാ തല്ലണ്ടേ? അതെന്തെങ്കിലും തല്ലണം. കൊല്ലണ്ടേ? ആ, കൊല്ലണം. കൊല്ലണം. നല്ല ഒന്നാന്തര തോക്കെടുത്ത് വേടി വെച്ച് കൊല്ലണം. അയ്യോ രുക്മിണി, എന്നെ നീ വെടി വെച്ച് കൊല്ലരുത്. നീ വിൽക്കാത്ത സമയത്ത് ഞാൻ വേലക്കാരിയോട്ട് പ്രേമവും ശൃംഗാരം ഒക്കെ ഉള്ളത് തന്നെ ഇനി മേല് ഞാൻ ആവർത്തിക്കൂല. നീ വീട്ടിൽ തോക്കുള്ള കാര്യം അറിയുന്നോണ്ട് എന്നെ വെടി വെച്ച് കൊല്ലരുത്. പ്ലീസ് പ്ലീസ് രുക്മിണി, പ്ലീസ്. നിങ്ങൾ ഇത്ര നാള് വേലക്കാരിയായിട്ട് പ്രേമമായിരുന്നല്ലേ, അപ്പൊ നിങ്ങൾ എന്നെ വഞ്ചിക്കായിരുന്നല്ലേ. അയ്യോ, നീ അറിയില്ലായിരുന്നല്ലേ. ഇനി ഇയാളായിട്ട് ഒരു നിമിഷം പോലും ഞാൻ ജീവിക്കത്തില്ല. അങ്ങനെ പറയരുത്. മേലില് ഇനി വീട്ടു മുറ്റത്ത് കയറി കാലിൽ ഞാൻ മുട്ടിയാൻ തല്ലി ഓടിക്കും. കിഴക്കൊന്നും വന്നതിനേക്കാൾ വലുതാണ് ഒറ്റാലി കിടന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ. ഇപ്പൊ മനസ്സിലായി? പോയിട്ടുണ്ടായിക്കടി. I'm gonna pass it.